യൂണിറ്റ് വെക്ടർ ആണ്. വെക്ടർ ഉണ്ട്, എ വെക്ടർ എ ഈസ് ഈക്വൽ ടു എ വൺ എ ടു എ ത്രീ കൻ ഓൾസോ റെപ്രസെന്റ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞത് നമ്മൾ ഐ ജെ കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എ ഈസ് ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ. ഐയും ജെയും കെ എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു അതിനെ റെപ്രസെന്റ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ എക്സ് ആക്സിസിലെ വാല്യൂ 100. ജെ എന്ന് പറയുന്നത് 010, കെ എന്ന് പറയുന്നത് 001. ഇങ്ങനെയല്ല ഈ വെക്ടേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണുള്ളത്, യൂണിറ്റ് വെക്ടേഴ്സ്. ക്ലിയർ ആണെന്ന് ഇരിക്കണം, ഒന്നുമില്ല. നമ്മളൊരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൺ ആയിരിക്കും. ആ വൺ തന്നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് സത്യം പറഞ്ഞത് ഇവിടെ എ വൺ ഇൻറ്റു ഇത് എഴുതാണ് വേണ്ടത്. എ വൺ ഇൻറ്റു 100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാണ് വേണ്ടത്. പക്ഷെ അത് ഇത്ര എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ജെ കെ എന്ന് പറഞ്ഞ വാല്യൂസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ചെറിയൊരു പ്രോബ്ലം ഞാൻ എഴുതിയിട്ടുണ്ട്. ദി വെക്ടർ എ ഈസ് ഈക്വൽ ടു 4, 5, -2 ആൻഡ് ബി ഈസ് ഈക്വൽ ടു -3√5, 7. റൈറ്റ് ദി ഫോം ഓഫ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിന്റെ ഫോമിൽ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു 4i + 5j - 2k. ഇവിടെ ശരിക്കും പ്ലസ് ആണ് വരിക, പക്ഷെ നമുക്കിവിടെ സൈൻ ഓൾറെഡി -2 ആയതുകൊണ്ട് -2k. ബി ഈസ് ഈക്വൽ ടു -3i + √5j + 7k. മനസ്സിലായിരിക്കുന്നു യൂണിറ്റ് വെക്ടറും അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം.